ഇ സി പോയിൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടു സോഷ്യോളജിയുടെ അഞ്ചാമത്തെ ചാപ്റ്റർ അതിൻ്റെ ഫോക്കസ് പോയിൻ്റ് റിവിഷനാണ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇന്നീക്വാളിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ അതായത് സാമൂഹ്യ അസമത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അസമത്വങ്ങൾ രീതികളുണ്ട് അതുപോലെ സോഷ്യൽ എക്സ്ക്ലൂഷനുണ്ട് ബഹിഷ്കരണം അതായത് സാമൂഹ്യ ബഹിഷ്കരണം അവരെ മാറ്റി നിർത്തുക നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ അവരെ തരം തിരിച്ചു മാറ്റി നിർത്തുക ഇതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇപ്പം ഇതാണ് ഈ ചാപ്റ്റർ അപ്പോൾ ഇതിലെ ഒന്നാം ഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഒരു എസ് എ ആണത് ഇതെപ്പോഴും ചോദിച്ച് കാണുന്നൊരു ചോദ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധയോടെ പഠിച്ചിരിക്കുക വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ഇൻ ആൻഡ് മെൻഷൻ ദ ഡിഫറെൻ്റ് ഫോംസ് ഓഫ് സോഷ്യൽ ഇൻ ദാറ്റ് ഈസ് ഫെമിലിയർ ടു ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അതായത് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുപാട് സാമൂഹ്യ അസമത്വങ്ങളുണ്ട് നമുക്കറിയാം നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ട് ജാതിപരമായ അസമത്വങ്ങളുണ്ട് ജെൻഡർ സ്ത്രീ പുരുഷ അസമത്വങ്ങളുണ്ട് അതുപോലെ തന്നെ നിരവധി അസമത്വങ്ങൾ നമുക്ക് കാണാവുന്നതാണ് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള പലതരത്തിലുള്ള സോഷ്യൽ ഇന്നീക്വാളിറ്റി സാമൂഹ്യ അസമത്വങ്ങളുണ്ട് അവ ഏതെല്ലാമാണ് ഒന്ന് വിവരിക്കാമോ ഇതാണ് ചോദിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എന്താണ് സോഷ്യൽ ഇന്നീക്വാളിറ്റി എന്താണ് ഈ ഇന്നീക്വാളിറ്റി സോഷ്യൽ ഇന്നീക്വാളിറ്റി റെഫേഴ്സ് ടു എ സോഷ്യൽ സിസ്റ്റം അതൊരു സാമൂഹ്യ സമ്പ്രദായമാണത് അത് പണ്ട് കാലം മുതലേ അടിച്ചം അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് സമൂഹത്തിൻ്റെ ഒരു സമ്പ്രദായം എന്ന രീതിയിൽ അപ്പോൾ സാമൂഹ്യ അസമത്വം എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ സിസ്റ്റം തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ സോഷ്യൽ ഇന്നീക്വാളിറ്റി റെഫേഴ്സ് ടു എ സോഷ്യൽ സിസ്റ്റം വേർ സം പീപ്പിൾ ഗെറ്റിങ് ഓപ്പർച്യൂണിറ്റി ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു ആനുകൂല്യങ്ങൾ കിട്ടുന്നു അവർക്ക് ഒരുപാട് മുൻഗണന കിട്ടുന്നു ടു മേക്ക് യൂസ് ഓഫ് ദ റിസോഴ്സസ് ആൻഡ് അതർ അതേഴ്സ് ആർ നോട്ട് അതായത് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് നമുക്കിവിടെ സൊസൈറ്റിയിൽ സാമ്പത്തികം സോഷ്യൽ എക്കണോമിക് റിസോഴ്സസ് അതെന്തൊക്കെയാണ് എന്ന് ഞാൻ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ റിസോഴ്സസ് നമുക്ക് ലഭിക്കേണ്ട ന്യായമായ റിസോഴ്സസ് നമുക്ക് തുല്യമായി ലഭിക്കുന്നില്ല കുറച്ച് പേർക്ക് കൂടുതൽ കൊടുക്കുന്നു കുറച്ചുപേരെ മാറ്റി നിർത്തുന്നു ഇതിനെയാണ് അസമത്വം എന്ന് പറയുന്നത് അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവരും തുല്യരല്ല നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിയാൽ തന്നെ അറിയാം ജോലി കിട്ടുന്നത് തുല്യമായ രീതിയിലുള്ള ഉള്ള ആൾക്കാർക്ക് വേഗം ജോലി കിട്ടും വിദ്യാഭ്യാസം അതുതന്നെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഫീസ് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി രാഷ്ട്രീയ തലങ്ങളിൽ വളരെ സേവനമനുഷ്ഠിക്കുന്നതിനൊക്കെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ഒന്നും തന്നെ നമുക്ക് തുല്യമായി ലഭിക്കുന്നില്ല സം പീപ്പിൾ ആർ ആറ്റ് എ ഹയർ ലെവൽ ഇൻ ടേംസ് ഓഫ് വെൽത്ത് ഹെൽത്ത് ആൻഡ് സാറ്റ സ്റ്റാറ്റസ് അപ്പം ഈ തുല്യരല്ലാന്ന് പറയുമ്പോൾ നമ്മുടെ ജന്മം മുതൽ തന്നെ ഈ ഇന്നീക്വാളിറ്റി കാണാവുന്നതാണ് അതായത് ഒരു പണമുള്ള വീട്ടിൽ ജനിച്ചതുകൊണ്ട് അവൻ വെൽത്തി പേഴ്സണായി മാറി അവൻ ഉയർന്ന സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഉയർന്ന ജാതിയിലെ അല്ലെങ്കിൽ വലിയ ഒരു സോഷ്യൽ പദവിയുള്ള ഒരാളുടെ മകനായി ജനിച്ചതുകൊണ്ട് അവന് ജന്മനാ തന്നെ സ്റ്റാറ്റസ് പിന്നെ ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വൈകല്യങ്ങളില്ലാതെ പൂർണ്ണ ശരീരത്തിൻ്റെ പൂർണ്ണ അവയവങ്ങൾ ജനിക്കുന്നവൻ ഹെൽത്തി എന്ന് പറയുന്നു അല്ലെങ്കിൽ അംഗവൈകല്യത്തോടെ ജനിക്കുന്നവൻ അവിടെയും ഇനിക്വാളിറ്റി അതിൻ്റെ ബേസിൽ അനുഭവിക്കേണ്ടി വരും അപ്പം സമൂഹത്തിലെ ചിലർക്ക് കൂടുതൽ സമ്പത്ത് ആരോഗ്യം പദവി എന്നിവയുണ്ട് ചിലർക്ക് ഇതൊന്നും ഉണ്ടാകാറില്ല സം പീപ്പിൾ ആർ ലക്കി ഇൻ ഓഫ് ടു എൻജോയ് ഗ്രേറ്റർ ഷെയർ ഓഫ് റിസോഴ്സ് അപ്പം അതുകൊണ്ട് ചില ആളുകൾ അവരുടെ ഗുണം കൊണ്ടൊന്നുമല്ല അവർ ജന്മന അവർ ആരോഗ്യമുള്ളവനായി ജനിച്ചു അതുമാത്രമല്ല അവൻ വീട്ടിൽ പണമുള്ള സൗകര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു നല്ലൊരു ധനാഠ്യൻ്റെ മകനായിട്ടോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ജാതിയിൽപ്പെട്ടവരുത്തൻ്റെ മകനായിട്ടോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായിട്ടോ ജനിച്ചു അതുകൊണ്ട് അവൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും ലഭിക്കുന്നു മറ്റുള്ളവർക്കോ പണം കുറവുള്ളവൻ ഇല്പ അംഗവൈകല്യമുള്ളവൻ ജാതിയിൽ താഴ്ന്നവൻ അവന് യാതൊരു സാമൂഹ്യ സ്ഥാനവുമില്ലാത്ത കുടുംബത്തിൽ ജനിച്ചു അവർ അനുഭവിക്കേണ്ടി വരുന്നത് അവഗണനയും അസമത്വവുമാണ് അപ്പം ദ റിസോഴ്സസ് ആർ ഡിവൈഡ് ഇൻറ്റു ത്രീ ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ക്വസ്റ്റനായിട്ട് ചോദിക്കാം കേട്ടോ ഓടത്ത് ത്രീ ഫോംസ് ഓഫ് ക്യാപിറ്റൽ അതൊന്ന് നോട്ട് ചെയ്തു വച്ചേക്കാം അതൊരു മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ചോദിക്കാം എങ്ങനെയാണ് മൂന്ന് തരം റിസോഴ്സ് ഉണ്ട് നമുക്ക് റിസോഴ്സിനെ മൂന്ന് തരമായിട്ട് തിരിക്കാം എങ്ങനെയാണ് വിഭവങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുന്നത് ഒന്ന് എക്കണോമിക് ക്യാപിറ്റൽ നമുക്കറിയാം എന്താണ് എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള പണം സ്വത്തുക്കൾ അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ വസ്തുവകകൾ ഇതെല്ലാമാണ് നമ്മുടെ എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ഭൗതിക സ്വത്ത് തന്നെയാണ് ധനം സ്വത്ത് ഇതെല്ലാം ഇനി കൾച്ചറൽ ആസ്പെക്റ്റോ കൾച്ചറൽ ക്യാപിറ്റലോ ആസ്പെക്റ്റ് എന്ന് പറയണമൊന്നുമില്ല കൾച്ചറൽ ക്യാപിറ്റലെന്ന് പറഞ്ഞാലും അതീകട്ടോ ഇനി കൾച്ചറൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുത്ത നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒരാളിപ്പോൾ പഠിച്ച് ഡോക്ടറായി എൻജിനീയറായി അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ ഐ എ എസ് തലത്തിലൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടി ഇതൊക്കെ ആ വ്യക്തിയുടെ കൾച്ചറൽ ആസ്പെക്റ്റാണ് അങ്ങനെ കിട്ടുന്ന സ്റ്റാറ്റസുകളെല്ലാം കൾച്ചറൽ ആസ്പെക്റ്റാണ് ഇനി സോഷ്യൽ ആസ്പെക്റ്റ് എന്താണ് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെയും പറയാം അച്ഛൻ വലിയൊരു നേതാവാണ് എങ്കിൽ അച്ഛൻ ഒരുപാട് കോണ്ടാക്റ്റ് ഉണ്ടാവും സുഖമായിട്ട് നിങ്ങളൊരു ഡിഗ്രി കഴിയുമ്പോഴേക്കും നിങ്ങളെ നല്ലൊരു പോസ്റ്റിലേക്ക് കയറ്റി ഇരുത്താനായിട്ട് അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ക്യൂ ആയിട്ട് നിൽക്കും അപ്പോൾ ഇത് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത്ര കോണ്ടാക്റ്റുണ്ട് അ സോഷ്യൽ അസോസിയേഷനിലെ അംഗങ്ങളാണ് അപ്പോൾ ഈ ബന്ധങ്ങളും സാമൂഹ്യ സംഘടനകളിലെ അംഗത്വവുമാണ് സോഷ്യൽ ക്യാപിറ്റൽ അപ്പം ഈ മൂന്ന് ക്യാപിറ്റലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ ഇന്നീക്വാളിറ്റി കംസ് ഫ്രം സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ഈ സാമൂഹ്യ അസമത്വം എങ്ങനെയാണ് സംഭവിക്കുന്നത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇത് ഇന്നാളുടെ മകനാണ് ഇതിന് ജോലി കൊടുക്കണം മറ്റേ ഇതോ ഇത് അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമുക്ക് സോഷ്യൽ ഇന്നീക്വാളിറ്റി സംഭവിക്കുന്നത് ഇനി ഇവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ സാധാരണയായി കാണുന്ന ഇന്നീക്വാളിറ്റീസ് ഏതൊക്കെയാണ് അതിൽ ആദ്യത്തേത് ഇപ്പം നമുക്ക് നാല് വിവേചനം നമുക്ക് അല്ലെങ്കിൽ സാമൂ സോഷ്യൽ ഇന്നീക്വാളിറ്റി സാമൂഹ്യ അസമത്വം നമുക്ക് നാല് രൂപങ്ങളിൽ കാണാം ഒന്ന് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന രീതിയിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ് സമൂഹത്തിനെ പല തട്ടായി തരംതിരിച്ചിരിക്കുന്നു പണമുള്ളവർ പണമില്ലാത്തവർ എന്നിങ്ങനെ ജാതിയിൽ മേൽജാതിക്കാർ കീഴ്ജാതിക്കാർ എന്നിങ്ങനെ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ അടിമകൾ ഉടമകൾ എങ്ങനെ തൊഴിലാളി മുതലാളി എന്നിങ്ങനെ ഇപ്പം സമൂഹത്തിനെ പല തട്ടുകളായി ശ്രേണീകരിച്ചിരിക്കുന്നു അത് നമുക്ക് കാണാം സാമൂഹ്യ സാമൂഹ്യാസമത്വത്തിൻ്റെ ഏറ്റവും വലിയ ഫോം ആണത് രണ്ടാമത്തേത് പ്രിജുഡിസ് ചില വിഭാഗത്തോട് നാം വളരെ മുൻവിധി മുൻധാരണ കാണിക്കുന്നു ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ചൊക്കെ പറയാനാണ് കൂടുതൽ അതിന് യോജിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ചിലവരുടെ സ്ത്രീകൾ വണ്ടി ഓടിച്ചാൽ ശരിയാവില്ല അത് അതൊക്കെ നിരങ്ങി നിരങ്ങി പോകുന്ന ഒരു വണ്ടി കാണുമ്പോൾ തന്നെ പറയും അതൊരു ആയിരിക്കും ഓടിക്കുന്നത് ഒരു മുൻവിധിയാണത് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ സ്റ്റീരിയോ സ്ത്രീ എന്നുള്ളതിന് അങ്ങനെ ഒരു കൺസെപ്റ്റ് മുൻധാരണ കൊടുക്കുന്നു പിന്നെ സ്റ്റീരിയോടൈപ്സിനെ ചില ജോലികൾ അവർ ചെയ്താലേ ശരിയാവുകയുള്ളൂ ഇപ്പോൾ ഒരു മരത്തെ കയറി മാങ്ങ പറിക്കണം മാങ്ങ പറിക്കണ ആൺകുട്ടികൾ മാത്രമേ മുകളിൽ കയറി മാങ്ങ പറിക്കാറുള്ളത് സ്ഥിര ധാരണയാണ് അല്ലെങ്കിൽ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യേണ്ടതും കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതും ആരാണ് സ്ത്രീകളാണെന്നുള്ളതാണ് സ്ഥിര ധാരണ ഇപ്പോൾ അടുക്കളയിൽ പുരുഷന്മാർ കുക്ക് ചെയ്യുന്നുണ്ട് പുരുഷന്മാർ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് അമ്മമാർ ജോലിക്ക് പോകുമ്പോൾ പുരുഷന്മാരും നോക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ പണ്ടുകാലത്തേ ഉള്ളൊരു സ്ഥിര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുറ്റം നോക്കുക തൂക്കണമെങ്കിൽ സ്ത്രീ വേണം അടുക്കളയിൽ പാകം ചെയ്യണമെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിലും സ്ത്രീ വേണം എന്നുള്ളതൊക്കെ ഒരു ഉദാഹരണം മാത്രം അതേപോലെ നമുക്ക് ഒരുപാട് ധാരണകളുണ്ട് അയാൾ ചെയ്താൽ ശരിയാവില്ല മറ്റേ ഒരാൾ ഇവിടെ ക്വാളിറ്റി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം നന്നായിട്ട് നോക്കുന്ന ഒരാളെ നമുക്ക് ഏൽപ്പിക്കാം അതല്ല ഇനി മൂന്നാമത്തത് ഡിസ്ക്രിമിനേഷൻ എന്തെങ്കിലും പേരിൽ മാറ്റി നിർത്തുക നീ ഇന്ന ജാതിയാണ് അതുകൊണ്ട് നിനക്ക് ഇവിടെ ജോലിയില്ല ഇതൊന്നും ആരും നേരിട്ട് പറയില്ല അത് വേറെ ഏതെങ്കിലും രീതിയിൽ അത് പറയും ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒരേ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീയെ എടുക്കുകയാണെങ്കിൽ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് വീട്ടിലുള്ളവരുടെ കാര്യമൊക്കെ പറഞ്ഞ് എപ്പോഴും ലീവ് ലീവിടും അല്ലെങ്കിൽ പ്രസവം അവധി ചോദിക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പലവരും സ്ത്രീകളെ ജോലിക്ക് വെക്കുന്നില്ല പുരുഷനെയാണ് ജോലിക്ക് വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു വിവേചനമാണ് സ്ത്രീ എന്ന പേരിൽ വിവേചനം താഴ്ന്ന ജാതിക്കാരൻ എന്ന പേരിൽ വിവേചനം അപ്പം ഇങ്ങനെ വിവേചനങ്ങളൊക്കെ നമുക്ക് പല ഉദാഹരണങ്ങളും പറയാം ഇനി സോഷ്യൽ എക്സ്ക്ലൂഷൻ അതായത് നമ്മളിങ്ങോട്ട് കേറ്റുന്നേ ഇല്ല അവരെ നമ്മളങ്ങൾ ഒഴിവാക്കുകയാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബഹിഷ്കരണം ഒരു കാലഘട്ടത്തില് ജാതി വ്യവസ്ഥയിൽ ഈ സോഷ്യൽ എക്സ്ക്ലൂഷൻ വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു ഇപ്പം ഇന്നത്രയും പ്രകടമായിട്ടില്ല ചില ജാതിക്കാർക്ക് ചായക്കടയിൽ നിന്ന് ചായ കൊടുക്കില്ല അതുപോലെ സാധാരണ ആളുകൾ ഇരിക്കുന്നോട് തിരിക്കാൻ പാടില്ല ഇന്നും പല സ്ഥലങ്ങളിൽ നമ്മൾ പേപ്പറിലൊക്കെ ആന്ധ്രാപ്രദേശ് തമിഴ്നാടുകളിൽ നിന്നും കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇതേപോലുള്ള സാമൂഹ്യ ബഹിഷ്കരണം ഇന്നും നടക്കുന്നുണ്ട് എന്ന പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത് നടന്ന സംഭവമാണ് അങ്ങനെ ഇരുത്തുന്നില്ല ചായക്കടയിൽ നിന്ന് ചായ കൊടുക്കുന്നില്ല എന്നൊരു പരാതി ചില ജാതിക്കാർക്ക് ഇനി ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം ഇത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടും ചോദിക്കാം ആറ് മാർക്കിൻ്റെ ക്വസ്റ്റിനായി ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ എസ് എ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാം ടു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം ഫോർ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം അതുപോലെ തന്നെ ഫൈവ് മാർക്കും എയ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം ഫൈവ് മാർക്കിൻ്റെ ക്വസ്റ്റിനും അല്ലെങ്കിൽ ഫോർ മാർക്കിൻ്റെ ക്വസ്റ്റ്യുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയെല്ലാം ചോദിക്കാം ഇനി എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇറ്റ് ഈസ് എ ഹൈറാർക്കിക്കൽ അറേഞ്ച്മെൻ്റ് ഓഫ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്സ് ഓഫ് സൊസൈറ്റി ഇൻറ്റു ഡിഫറെൻസ് സ്ട്രാറ്റ ഉയർന്നതും താഴ്ന്നതുമായ സാമൂഹ്യ സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ തരംതിരിക്കുന്നു ഇതിനെയാണ് നമ്മൾ സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത് ഇത് നമുക്ക് പല വിധത്തിലും നമുക്ക് പരിചയമുണ്ട് പണ്ട് കാലത്ത് സ്ലൈവറി എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ യൂറോപ്യൻ കൺട്രിയിൽ ഒക്കെ ഉണ്ടായിരുന്നു സ്ലൈവറി അടിമത്തം അടിമകൾ എന്ന് പറയുന്നൊരു വിഭാഗം ആ അവർ ആ കുല ആ വിഭാഗത്തിൽ മക്കൾ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ അടിമകൾ തന്നെ ഇനി എന്ന് പറയുന്ന വംശത്തിലെ റെയ്സിലത്തിൽ മുതിർന്നവരെ ഇപ്പം നമുക്കറിയാം ബ്ലാക്ക്സ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ആ ഡിസ്ക്രിമിനേഷൻ തന്നെ ഏറ്റവും വലിയ സ്ലൈവറിക്ക് ഉദാഹരണമാണ് പിന്നെ എസ്റ്റേറ്റ്സ് സിസ്റ്റം എസ്റ്റേറ്റ് സമ്പ്രദായത്തിലും ഇടിവലി യൂറോപ്പിലെ ഉണ്ടായിരുന്ന ഒരു സ്ട്രാറ്റിഫിക്കേഷനാണ് സൊസൈറ്റിയുടെ മൂന്ന് തട്ടുകളായിട്ടാണ് സമൂഹത്തെ തരംതിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് എസ്റ്റേറ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ് ഫസ്റ്റ് എസ്റ്റേറ്റിൽ നമ്മൾ പുരോഹിതന്മാരെ സെക്കൻഡ് എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ തേർഡ് എസ്റ്റേറ്റിൽ സാധാരണക്കാരെ പിന്നെ ജാതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാത്രം ഒരു സവിശേഷതയാണ് യുണീക്ക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഇപ്പം ജാതി സിസ്റ്റം വന്നത് തന്നെ വർണ്ണ സമ്പ്രദായത്തിൽ നിന്നാണ് അപ്പോൾ വർണ്ണ സമ്പ്രദായത്തിൽ തന്നെ നാല് തട്ടുണ്ടായിരുന്നു ബ്രാഹ്മിൻസ് ക്ഷക്രിയർ വൈശ്യർ ശൂദ്ര അതേപോലെ തന്നെ കാസ്റ്റ് കാസിസ്റ്റത്തിലേകദേശം മൂവായിരത്തോളം കാസ്റ്റുകളുണ്ട് അതിലും ബ്രാഹ്മണ ടോപ്പ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നയൻറ്റീൻ തേർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴും ഹെർബർട്ട് റിസ്ലിയാണ് ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ഓർഡർ ഓഫ് കാസ്റ്റ് സിസ്റ്റം ചെയ്തത് അപ്പോൾ ഓരോ ജാതിക്കും ഒരു പ്രത്യേക സ്ഥാനം അദ്ദേഹം നൽകി ഇനി ക്ലാസ് സിസ്റ്റം ക്ലാസ്സിസ്റ്റം ക്ലാസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലി അത് യൂണിവേഴ്സിലാണ് ഈ ലോകം മുഴുവൻ ദാ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിപ്പിച്ചിട്ടുണ്ട് അതായത് വെൽത്തി പീപ്പിൾ ദാറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ ഹയർ ക്ലാസ് അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ് എന്ന് പറയാം ഉന്നത വർഗ്ഗം രണ്ടാമത്തേത് മിഡിൽ ക്ലാസ് മൂന്നാമത്തേത് ലോവർ ക്ലാസ് ഇനി ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുരുഷന്മാരും സ്ത്രീകളും മേസ്കുലൈൻ ജെൻഡർ ആൻഡ് ഫിമിനൈൻ ജെൻഡർ പുരുഷൻ എന്ന് പറയുന്ന ജെൻഡറും സ്ത്രീ എന്ന ജെൻഡറും അപ്പോൾ ഇതൊക്കെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഫോംസാണ് ഇനി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ പാറ്റേൺസ് ഓഫ് ബിലീഫ് ആൻഡ് ഐഡിയോളജി ഇത് ഈ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ടുവന്നതാരാണ് സമൂഹത്തിലെ ചില ആശു ആചാരങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങളും വിശ്വാസങ്ങളും അതിന്നും ആളുകൾ പിന്തുടർന്നു വന്നപ്പോൾ അതൊരു ആചാരമായി മാറി ഇന്നും ആളുകൾ അത് തന്നെ പിന്തുടർന്നുകൊണ്ട് ഇരിക്കും ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഇത് മാത്രവും ചോദിക്കാം ത്രീ കീ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിൽ ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇതുണ്ടായിരുന്നു ത്രീ കീ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇതെന്താണ് സാമൂഹ്യ ശ്രേണീകരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ് ഇതാണ് സവിശേഷത എന്തിൻ്റെ ഒരു സമൂഹം എങ്ങനെയാണ് അതിൻ്റെ സവിശേഷതയായിട്ട് കാണിക്കുന്നത് ആ സമൂഹത്തിലെ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സമൂഹത്തെടുക്കുമ്പോൾ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു അഗ്രികൾച്ചറിസ്റ്റ് ക്രാഫ്റ്റ് ഡ്രാഫ്റ്റ് അങ്ങനെയുള്ള ക്രാഫ്റ്റ് ആൻഡ് അല്ലെങ്കിൽ മീസൺസ് ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അതേപോലെ ഏതൊരു സൊസൈറ്റിയുടെയും സവിശേഷതയാണ് ഇതുപോലത്തെ സ്ട്രാറ്റിഫിക്കേഷൻ ചില സമൂഹത്ത് ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ടാവും ചില സ്ഥലത്ത് ഭൂമിയുടെ ഉടമസ്ഥത അനുസരിച്ച് തരം തിരിച്ചിട്ടുണ്ടാവും ചിലത് ക്ലാസ് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരും വ്യവസായം ചെയ്യുന്നവരും എന്നുള്ള രീതിയിൽ അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ സവിശേഷതകളായിട്ടാണ് സ്ട്രാറ്റിഫിക്കേഷനെ പറയുന്നത് ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ സിസ്റ്റം ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് സോഷ്യൽ റിസോഴ്സസ് അൺ ഈക്വലി എമംഗ് ഡിഫറെൻ്റ് കാറ്റഗറീസ് ഓഫ് മെമ്പേഴ്സ് ഈ സ്ട്രാറ്റിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് റിസോഴ്സസ് ഓരോ ആളുകളും സ്വീകരിക്കുക അനുഭവിക്കുന്നത് ഇവിടെ ആളുകളുടെ കഴിവിനൊന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല ഏത് സ്ട്രാറ്റജയിൽപ്പെട്ടോ ആ വ്യക്തിക്കുള്ളതാണ് അത്രയും പണം അയാൾക്കുള്ളതാണ് ടാക്സ് അല്ലെങ്കിൽ അയാൾക്കുള്ളതാണ് അതിൻ്റെ വിഭവങ്ങൾ ഹിയർ റിസോഴ്സസ് ആർ അൺ ഡിസ്ട്രിബ്യൂട്ടഡ് വിതഔട്ട് കൺസിഡറിങ് ദർ ഇൻഡിവിജ്വൽ എബിലിറ്റീസ് പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവരൊന്നും ആകണമെന്നില്ല താഴ്ന്ന കോമണേഴ്സ് അവരവർക്ക് പണം കൊണ്ടേ കൊടുക്കണം അതുപോലെ പ്രീസ്റ്റ് പുരോഹിതന്മാരും അവരും ശാരീരിക അധ്വാനം ഒന്നും ചെയ്യുന്നില്ല എങ്കിലും മറ്റുള്ളവർ ആ പ്രീസ്റ്റ് ആയതുകൊണ്ട് മാത്രം പ്രീസ്റ്റ് പ്രീസ് പെട്ടതുകൊണ്ട് മാത്രം അവർ ബ്രാഹ്മണരായതുകൊണ്ട് അവർക്ക് കൊടുക്കണം ഇനി പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ മാത്രമല്ല ഇന്ത്യൻ സൊസൈറ്റിയിലാണ് നമ്മൾ ബ്രാഹ്മണർ എന്ന് പറയുന്നത് യൂറോപ്യൻ സൊസൈറ്റിയിൽ പ്രീസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എസ്റ്റേറ്റ് സമ്പ്രദായത്തിലെ ഫസ്റ്റ് എസ്റ്റേറ്റിൽ പെട്ടത് ക്രിസ്ത്യൻ പുരോഹിതന്മാര് തന്നെയാണ് ഇനി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണത് ലീവ്സ് ജനറേഷൻ ഒരു ജനറേഷനിലൂടെ ആ സ്ട്രാറ്റിഫിക്കേഷൻ തീർന്നൊന്നും പോകുന്നില്ല അടുത്ത ജനറേഷൻ അതിങ്ങ് കണ്ടിന്യൂ കണ്ടിന്യൂയാണ് അതായത് ഈ സാമൂഹ്യ ശ്രേണീകരണം അടുത്ത തലമുറയും അപ്പാടെ പിന്തുടരുന്നു അതുകൊണ്ട് അടുത്ത തലമുറയിലൂടെ അത് അതിജീവിക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഒരു ജാതിയിൽ ജനിച്ചവൻ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജനിച്ചവൻ അവൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞത് അത് ജനനം കൊണ്ട് കിട്ടുന്നതാണ് ദാറ്റ് ഈസ് ആസ്ക്രൈഡ് ചിൽഡ്രൻ ഇൻഹറിറ്റ് ദ സോഷ്യൽ റിസോഴ്സസ് ഫ്രം ദ പാരൻസ് ഒരു ധനികനായ ആളുടെ കൈ മകനായി ജനിച്ചാൽ അവന് നേരിട്ട് ആ വ്യക്തിയുടെ സ്വത്തുക്കളും ആഡംബര കാറുകളും വലിയ ബംഗ്ലാവുകളും എല്ലാം തന്നെ കിട്ടും എന്തൊക്കെ ആ റെസ്പെക്റ്റും കിട്ടും ഒരു ഉയർന്ന ജാതിയിൽ ജനിച്ചവനാണെങ്കിലോ ആ ജാതിയിൽ കിട്ടുന്ന എല്ലാ റെസ്പെക്റ്റും ആനുകൂല്യങ്ങളും കിട്ടും താഴ്ന്ന ജാതിയിലാണെങ്കിലോ അതുപോലെ തന്നെയുള്ള ഹ്യുമിലിയേഷനും പീഡനവും അവഹേളനവും പുച്ഛവും ദാരിദ്ര്യവും കിട്ടും അപ്പം ജാതി മാതാപിതാക്കളിലൂടെ അല്ലെങ്കിൽ ജാതി എന്ന് മാത്രം പറയേണ്ട സ്ഥാനം മാതാപിതാക്കളിലൂടെ മക്കൾക്ക് ലഭിക്കുന്നു സിൻസ് മാരേജ് ടേക്ക് പ്ലേസ് ഓൺലി ഫ്രം വിതിൻ ദ കമ്മ്യൂണിറ്റി അതിനാണെങ്കിൽ ഈ ജാതി ഇനി ഒരിക്കലും അതിലൊരു മാറ്റം വരരുത് ഇങ്ങനെ തന്നെ ഈ സിസ്റ്റം പോണം എന്ന വാശിയാണ് ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാർക്കോ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപെട്ടാൽ മതി എന്നുള്ള പക്ഷേ അതിനൊന്നും അവർക്ക് സാധിക്കില്ല ഉയർന്ന ജാതിക്കാർക്ക് വളരെ സുഖമാണിത് കാരണം അവർക്ക് ഈ ജാതിയിൽ ജനിച്ചാൽ എല്ലാ ആനുകൂല്യം കിട്ടും ഇപ്പം ഇതിൽ ഈ സിസ്റ്റം ഇതേപോലെ പിന്തുടരണം അതുകൊണ്ട് എന്താണ് ജാതിയിൽ ഒരു കളങ്കവും വരുത്താതെ അവരെ എൻഡോഗമി ഗമി വിവാഹം തങ്ങളുടെ ജാതിയിൽപ്പെട്ട ആളുകളെ മാത്രം വിവാഹം കഴിക്കുന്നു അപ്പോൾ സ്വകിണ വിവാഹം മൂലം ഈ സിസ്റ്റം ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഇങ്ങനെ തലമുറകളിലൂടെ പിന്തുടരുന്നു ഇനി മൂന്നാമത്തേത് പാറ്റേൺസ് ഓഫ് ബിലീഫ് ആൻഡ് ഐഡിയോളജി സപ്പോർട്ട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇപ്പോൾ പാറ്റേൺ ഓഫ് ബിലീഫ് ആൻഡ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം പറയാം ജനിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി കുഞ്ഞുനാളിലേ കേൾക്കുകയാണ് ഒരു പെണ്ണല്ലേ നീ വല്ലവരുടെയും വീട്ടിൽ പോകേണ്ടവളല്ലേ നീ അതി ഒച്ചെടുത്ത് സംസാരിക്കില്ലേ നീ അടുക്കളക്കേറി പണിയെടുക്ക് പുരുഷന്മാരെ സേവിക്കാൻ അവനെ അവളെ പഠിപ്പിക്കുകയാണ് ആ പാറ്റേൺ ആണ് നമ്മളെ സ്ത്രീകളെ അടിമകളാക്കി മാറ്റുന്നത് ഇപ്പം ഇന്ന് നമുക്ക് ഈ സിസ്റ്റത്തിലൊക്കെ മാറ്റം വരുന്നുണ്ട് പല കുട്ടികളും എജ്യൂക്കേറ്റഡായി പുരുഷന്മാരും ആയി അവരുടെ ധാരണകളൊക്കെ മാറുന്നുണ്ട് സ്ഥിര ധാരണകൾ സ്റ്റീരിയോടൈപ്പ് അല്ല ഇപ്പോൾ അവരെ അപ്പോൾ നമ്മുടെ ആശയങ്ങളും രീതികളും ഒക്കെയാണ് സാമൂഹ്യ ശ്രേണീകരണത്തെ ന്യായീകരിക്കുന്നത് ഈ ആശയങ്ങൾ രീതികൾ മാറുക നവീന രീതികളും ആശയങ്ങളും നമ്മൾ സമൂഹത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സ്വീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവില്ല ക്ലാസ് വേർതിരിവുകൾ മാത്രം ഉണ്ടായിരിക്കും അതൊരു പണമുള്ളവൻ പണമുള്ളവനായി തന്നെ തുടരും പണമില്ലാത്തവൻ അത് നേടാനുള്ള വിദ്യാഭ്യാസം കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാക്കുക അപ്പോൾ അതോടെ അവൻ ആ സ്റ്റാറ്റസിലെ ഉയർന്ന സ്റ്റാറ്റസിലേക്ക് എത്താൻ സാധിക്കും ഇപ്പം പീപ്പിൾ ആർ ഫേസിങ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ജെൻഡർ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ റിലീജിയൻ ഡിസ്ക്രിമിനേഷൻ ലാംഗ്വേജ് ഡിസ്ക്രിമിനേഷൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഡിസബിലിറ്റി ഇപ്പം നമ്മൾ ജെൻഡർ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു വല്ലാത്തൊരു മുഖം എല്ലാ സ്ത്രീകളും സ്ത്രീകളായ കുട്ടികൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും അവരെങ്ങനെയാണ് വളരെ ഭാഗ്യം ചെയ്ത കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ജെൻഡർ ഈക്വാളിറ്റി ചിന്തിക്കുന്ന പാരൻസ് ഉള്ള വീട്ടിലെ അല്ലാത്തവരെല്ലാവരും ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നവരായിരിക്കും അപ്പോൾ റിലീജിയൻ ആണെങ്കിലും നമ്മൾ എടുത്തിരിക്കുന്ന റിലീജിയുടെ പേരിൽ കുറേ ഇന്നീക്വാളിറ്റി അസമത്വങ്ങൾ ഡിസ്ക്രിമിനേഷൻസ് അതേപോലെ ഭാഷയുടെ അടിസ്ഥാനത്തിലെന്ന് പറയുമ്പോൾ ഇന്ന് കുട്ടികൾ അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ കുറേ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു അസമത്വം ഇന്നീക്വാളിറ്റി ലാംഗ്വേജ് അറിയാൻ പാടുള്ളതുകൊണ്ടാണ് ജാതി അതുപോലെ ഡിസബിളിറ്റി ഡിസബിളിറ്റി എന്ന് പറഞ്ഞാൽ അംഗവൈകല്യം അംഗവൈകല്യമുള്ളവർ അനുഭവിക്കുന്ന ഇന്നീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സാധാരണ ആളുകൾ അനുഭവിക്കുന്ന ഇന്നീക്വാളിറ്റി അസമത്വം ഡിസ്ക്രിമിനേഷൻ ഹ്യൂമിലിയേഷൻ ഇതിൻ്റെയൊക്കെ പതിൻ ഇരട്ടി പതിന്മടങ്ങാണ് അവരനുഭവിക്കുന്നത് അപ്പോൾ ലിംഗത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും മതത്തിൻ്റെയും ഭാഷയുടെയും അംഗവൈകല്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്ന് വിവേചനം മാത്രമല്ല നമ്മളെ മാറ്റി നിർത്തുകയാണ് ബഹിഷ്കരിക്കുകയും കൂടി ചെയ്യാം അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കനോട്ട് സർവൈവ് ജനറേഷൻസ് അൺലെസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ആസ് എ ഫെയർ ഓർ ഇന്നെവിറ്റബിൾ ഇന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതേ പതിപ്പ് അടുത്ത ജനറേഷനും പിന്തുടർന്നാൽ മാത്രമേ ഇതിങ്ങനെ കണ്ടിന്യൂ ഉള്ളൂ ജാസ് ജാതി ഡിസ്ക്രിമിനേഷൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പക്ഷെ അത് ഇന്നത്തെ സൊസൈറ്റിയിൽ ആൺകുട്ടികൾ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ പഴയ രീതിയൊക്കെ അവർ മാറ്റുകയാണ് പെൺകുട്ടികൾ ഒട്ടും തന്നെ തയ്യാറല്ല അവരിപ്പോൾ പഴയ രീതിയിലുള്ള ഈ പഴയ സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതി കുക്ക് ചെയ്താൽ സ്ത്രീകളാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് എന്താ ആൺകുട്ടികൾ കുക്ക് ചെയ്താൽ കുക്കാകില്ല എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇന്ന് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷനല്ല ബയോളജിക്കൽ ഡിഫറൻസ് തീർച്ചയായിട്ടും അത് പരസ്പരം റെസിപ്രോക്കൽ എന്ന് വേണമെങ്കിൽ പറയാം പരസ്പര പൂരകമാണ് അത് സൊസൈറ്റിയുടെ സർവൈവലിന് അത് അനിവാര്യമാണ് എന്ന് വെച്ചിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി എത്താ നീ പെണ്ണാണ് നീ മിണ്ടരുത് നീ സഹിക്കുക എന്നൊന്നും പറയാനൊന്നും ഇപ്പോഴത്തെ കുട്ടികളോട് പറയരുത് മാതാപിതാക്കൾ അതുകൊണ്ടൊക്കെയാണെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ദ കാ സിസ്റ്റം ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ഇനി എൻ കാ സിസ്റ്റം പറയുന്നത് ശുദ്ധി അശുദ്ധി സങ്കല്പം ബ്രാഹ്മണർ ഭയങ്കര ശുദ്ധി നോക്കുന്നവരെ അതിന് താഴ്ന്ന ജാതിക്കാര് അശുദ്ധിക്കാർ അശുദ്ധമായ ജോലി ഇന്നൊരു ശുദ്ധമായ ജോലിയുമില്ല അശുദ്ധമായ ജോലിയുമില്ല എല്ലാം ജോലി തന്നെയാണ് റെസ്പെക്റ്റ് ഉള്ള ജോലി തന്നെയാണ് അവിടെ അശുദ്ധമായ ജോലിയൊന്നുമില്ല ഒരു ആരായാലും വീടുകളിൽ ചെയ്യുന്ന ജോലി ക്ലീനിങ് എല്ലാം തന്നെ എല്ലാവരും ചെയ്യുന്നതാണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനിങ് വരെ നമ്മൾ ശുദ്ധി വരുത്തുകയാണ് അവിടെ അശുദ്ധിയല്ല ശുദ്ധി വരുത്തുകയാണ് അപ്പം ജാതി വ്യവസ്ഥയിൽ അശുദ്ധമായ ജോലി അശുദ്ധിയായ ജോലി എന്നുള്ള സങ്കല്പമാണ് ഇതിനെ കാരണം ബ്രാഹ്മിൺസ് വേർ കൺസിഡേർ മോസ്റ്റ് പ്യുവർ ആൻഡ് ദളിത് ആൻഡ് സോറി ആൻഡ് ദ ദളിത് വെർ ഇമ്പ്യുവർ ദളിതരെ ഇംപ്യൂറാണ് എന്തുകൊണ്ട് ജന്മം കൊണ്ടും പ്രൊഫഷനും കൊണ്ടും ഇപ്പം ഇവിടെ ജന്മം കൊണ്ടും ഇംപ്യൂറായിട്ട് ആരുമില്ല പ്രൊഫഷനും കൊണ്ടും ഇംപ്യൂറായിട്ട് ആരുമില്ല പിന്നെയുള്ള ജനറേഷൻ മനസ്സിലാക്കേണ്ടത് ഏത് ജോലിക്കും അതിൻ്റെതായ റെസ്പെക്റ്റുണ്ട് ജോലി എടുത്ത് പണം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും റെസ്പെക്ട് ഉള്ള ഒരു വേറൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജോതിയുടെ അടിസ്ഥാനത്തിൽ പ്യു പ്യൂരിറ്റി പൊല്യൂഷൻ തിയറിയൊക്കെ അത് പഴയ കാര്യമാണ് ഇനി അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള ഫോം ഓഫ് ഇന്നീക്വാളിറ്റി ഇനി രണ്ടാമത്തേത് പ്രിജുഡിസം ഇത് നമ്മുടെ മനസ്സിൽ തലമുറകളായി അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ് മുൻവിധി നേരത്തെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കാറ് മുന്നിൽ പോവുകയാണെങ്കിൽ ആ കാറ് വളരെ സ്ലോവിലാണ് വളരെ നല്ല രീതിയിൽ പതുക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കാർ ഓടിക്കുന്ന പുരുഷന്മാർ ഉടനെ പറയും അതൊരു പെണ്ണായിരിക്കും ആ ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഒരു സ്ഥിരം നമ്മൾ കേൾക്കുന്ന മുൻധാരണയാണ് പ്രിജുഡിസ് ദ പ്രീ കൺസീവ് ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ് ഹെൽപ്പ് ബൈ മെമ്പേഴ്സ് ഓഫ് വൺ ഗ്രൂപ്പ് ടുവേർഡ്സ് അനദർ അതായത് ഒരു വിഭാഗക്കാർ മറ്റൊരു വിഭാഗക്കാരോട് അടിസ്ഥാനമില്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒക്കെ അടിസ്ഥാനമില്ലാതെ ചില ധാരണകൾ വെച്ച് പുലർത്തുന്നതാണ് മുൻവിധികൾ ഇപ്പം പ്രിജുഡിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബയസ്ഡ് ആണ് ബയസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വെറുതെ ഉണ്ടാക്കി പറയുകയാണ് അവരോട് പക്ഷാഭേദമായിട്ട് സംസാരിക്കുകയാണ് people എൻ്റെ എൻ്റർടൈൻ ബയസ് ഡു വ്യൂസ് ദേ ഹാവ് നോ പ്രൂഫ് ഓർ എവിഡൻസ് ടു സപ്പോർട്ട് ഒരു കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ചുമ്മാ ഇങ്ങനെ മുൻവിധികൾ അവർ അവർ ശരിയാവില്ല ഓ സോറി കേട്ടോ അവിടെ ഒരു മുൻ എന്നുള്ളത് വിട്ടുപോയി മു വിദ്യകളെന്നാണ് എഴുതിയിരിക്കുന്നത് മുൻവിദ്യകളെന്നാണ് കേട്ടോ ഇത് തന്നെയാണ് സ്റ്റീരിയോ ടൈപ്പ് സ്ഥിരധാരണ അപ്പം ആ മുൻവിധി നമുക്കുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളത് മറ്റുള്ളവരിലൂടെ ആ മുൻവിധി രണ്ടൂന്ന് പേരോട് പറയും മാതാപിതാക്കൾ ആ തൻ്റെ മുൻവിധി മക്കളോട് പറഞ്ഞു കൊടുക്കും മക്കൾ ആ മുൻവിധി അപ്പാടെ സ്വീകരിച്ച് അവരത് പിന്തുടർന്ന് അവരുടെ ഫ്രണ്ട്സിനോട് പറയും അപ്പം ഈ മുൻവിധി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോഴവരുടെ മനസ്സിലൊരു ധാരണയുണ്ടാകും ഒരു സ്റ്റിരിയൊട്ടായി ഒരു സ്ഥിരമായി പ്രതിഷ്ഠിച്ച ഒരിക്കലും ആ പ്രതിഷ്ഠക്ക് മാറ്റം വരില്ല അതേപോലെ പ്രതിഷ്ഠിച്ച ചില ധാരണകളുണ്ട് അതിന് ഇല്ല ഇപ്പോൾ പുരുഷന്മാർ അടുക്കളയിൽ പോയി വെള്ളം ഒടിച്ച് വെള്ളമെടുത്ത് കുടിച്ചാൽ ആകാശം ഇടിഞ്ഞ് വീഴും ഇതൊക്കെ ഒരു സാധാരണ സ്റ്റീരിയോ ടൈപ്പാണ് ഒന്നും സംഭവിക്കില്ല പോയി വെള്ളം എടുത്ത് കുടിച്ചാൽ അവരുടെ ദാഹം മാറും അത്ര തന്നെ അപ്പോൾ സ്റ്റീരിയോ ടൈപ്പ്സ് ആർ ഫിക്സ്ഡ് ഐഡിയാസ് ദാറ്റ് പീപ്പിൾ ഹാവ് എബൌട്ട് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ എഥനിക് ഗ്രൂപ്പ് ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ് ഇസ് നോട്ട് റൂ അപ്പോൾ ഒരു പ്രത്യേക വ്യക്തികളോടോ ഒരു വിഭാഗത്തോടോ നമ്മൾ പറയുന്ന ചില ധാരണകൾ പൊതുധാരണകൾ അതിന് ചില ഉദാഹരണങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സം കമ്മ്യൂണിറ്റീസ് ഹാബീൻ ലേബിൾ ഡസ് മാർട്ടിയൽ റേയ്സ് രജപുത്രന്മാരോ അവർ ഭയങ്കര ധീരന്മാരാണ് എത്ര പേടിത്തൊണ്ടന്മാരുണ്ടാവും രജപുത്രന്മാരിൽ ഒരിക്കലും ഒരു ചോര കണ്ട തലകറങ്ങി വീഴുന്ന ആൾക്കാരുണ്ടാവും ചുമ്മാ അങ്ങ് പറയാണ് രജപുത്രന്മാർ ധീരരാണെന്ന് അതുപോലെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സം അതേഴ്സ് സം ഗ്രൂപ്പിനെടുത്തിട്ട് അവർ ഭയങ്കര കണ്ണിങ് ആണ് ചൈനക്കാരോ അവർ ഭയങ്കര കണ്ണിങ്ങാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല എല്ലാ സൊസൈറ്റിയിലും കണ്ണിങ്ങായ ആൾക്കാരുണ്ടാവും വീരുക്കുള്ള ഉണ്ടാവും ധീരന്മാരുണ്ടാവും പെട്ടെന്ന് ഇമോഷണലായി കരയുന്നവരുണ്ടാവും കരയാത്തവരുണ്ടാവും പക്ഷേ എന്നു വെച്ചിട്ട് ഒരു ക്ലാസ്സിനെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനടുത്തിട്ട് ആ വംശത്തിനെടുത്തിട്ട് അവരൊക്കെ കള്ളന്മാരാണ് അവർ മോഷ്ടിക്കും എന്ന് പറയരുത് ചിലവരോട് നമ്മൾ പറയും അവർ ഒട്ടും വൃത്തിയില്ലാത്തവരാണ് അവർ കുളിക്കാറേ ഇല്ല പിന്നെ ഗേൾസിനെക്കുറിച്ച് സാധാരണ പറയണത് വെറുതെ ഇരുന്ന് കരയുന്നവരാണ് എന്ത് പറഞ്ഞാലും കരയും തൊട്ടാ കരയും അപ്പോൾ ഈ ഗേൾസ് ആർ ഇമോഷണൽ അതുപോലെ പറയുന്നത് ബോയ്സ് ഡോണ്ട് ക്രൈ എന്ത് ചെയ്താലും ആൺകുട്ടിയാണെങ്കിൽ കരയാൻ പാടില്ല എന്ത് ചെയ്യുക ആൺകുട്ടി കരഞ്ഞാൽ ആൺകുട്ടിയും മനുഷ്യനല്ലേ അവനും സങ്കടങ്ങളും വികാരങ്ങളും വികാരങ്ങളുമല്ലേ സങ്കടം വന്നാൽ കരയണം നമ്മളെപ്പോഴും ഇമോഷൻസ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് നമുക്ക് ഫ്രസ്ട്രാക്ഷൻസൊക്കെ അത് റിലീസ് തന്നെ ചെയ്യണം കരയേണ്ട സമയത്ത് നമ്മൾ കരയണം ദ ബോയ്സ് ഡോൺ ക്രൈ അതൊക്കെ പറയാനേ പാടില്ല ഇതൊക്കെ സമൂഹത്തിൻ്റെ സ്ഥിര ധാരണയാണ് ഇതൊന്നും സത്യമല്ല അപ്പം ഇതാണ് ഡിസ്ക്രിമിനേഷനിലെ മറ്റൊരു ഫോം അതായത് സ്റ്റീരിയോടൈപ്പ് അവരങ്ങോട് ആ ഒരു വിഭാഗത്തിൽ ജനിച്ചതുകൊണ്ട് അവരങ്ങ് അടിച്ചേൽപ്പിച്ച് വെച്ചേക്കാണ് അവരിങ്ങനെയാണ് എന്ന് അല്ല എന്ന് എത്ര തെളിവുണ്ടെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കൂട്ടാക്കില്ല ഇനി വിവേചനം വിവേചനം എന്താണ് നമ്മൾ മാറ്റി നിർത്തുകയാണ് അവരോട് ഇപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് തന്നെ കുഞ്ഞു കുട്ടികൾ മിഠായി കൊടുക്കുമ്പോൾ തന്നെ പറയില്ലേ രണ്ടുപേർക്ക് കൊടുത്തിട്ട് നിനക്ക് ഞാൻ മിഠായി തരില്ല അത് തന്നെയാണ് വിവേചനം സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ റെഫേഴ്സ് ടു ദ ആക്ച്വൽ വൺ സൈഡഡ് പാർഷ്യൽ ബിഹേവിയർ കുറച്ച് പേർക്ക് കൊടുക്കുന്നു കുറച്ചുപേർക്ക് ഒരു കാരണവുമില്ലാണ്ട് അവരങ്ങ് മാറ്റി നിർത്തുന്നു അവരുടെ മനസ്സ് എന്തുമാത്രം നോവുമെന്നോ അവരെന്തുമാത്രം ഇൻസൾട്ടഡ് ആവുമെന്നോ എന്ന് ചിന്തിക്കുന്നില്ല അപ്പോൾ ഒരു ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഈ വേർതിരിവ് വൺ സൈഡഡ് പാർഷ്യൽ ബിഹേവിയർ ഒരു കൂട്ടുകാരിയെ സ്നേഹത്തോടെ അടുത്ത് അടുത്ത് പിടിച്ചിട്ട് മറ്റേ കൂട്ടുകാരിയോട് ഒരു ഇഷ്ടക്കുറവും അകൽച്ചയും ഒക്കെ കാണിക്കുന്നത് ഒക്കെ തന്നെ ഇത് ഉദാഹരണമാണ് പിന്നെ ഡിസ്ക്രിപ്ഷൻസ് ആർ നോട്ട് ഓ സോറി ഡിസ്ക്രിപ്ഷൻ അല്ല ഈ ഇത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഡിസ്ക്രിമിനേഷൻ ആണ് ഡിസ്ക്രിമിനേഷൻ ആർ നോട്ട് ഓപ്പൺ ഓർ എക്സ്പ്ലിസിറ്റിലി സ്റ്റേറ്റ് ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും നമ്മൾ ആരും അല്പം മര്യാദയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഓപ്പണായിട്ടൊന്നും അധികം കാണിക്കാറില്ല പക്ഷെ നമുക്കുണ്ടാവും ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും ഒരു കൂട്ടുകാരത്തിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയെ അവോയ്ഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കും എ പേഴ്സൺ മേക്ക് ഗീവൺ എ പെർട്ടിക്കുലർ ജോബ് ഇപ്പോൾ ജോബ് കൊടുക്കുമ്പോൾ തന്നെ വെറുതെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ചില ആളുകളോട് വലിയ ഇഷ്ടം തോന്നും അപ്പോൾ മറ്റൊരാളെ നമുക്ക് വേണ്ടാന്ന് വെക്കാനായിട്ട് നമ്മളത് ഒരു വിവേചനം കാണിക്കുക അവിടെ അപ്പോൾ സോ ജോബ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞു ജാതിയുടെയോ ജെൻഡറിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റും നമ്മൾ ജോലി എടുക്കില്ല എന്നിട്ട് എന്താണ് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് നമ്മളെടുത്ത സെലക്ഷൻ വാസ് ഓൺ പ്യുവർ മെറിറ്റ് അതായത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാളിഫ് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ കുട്ടിക്കാണ് ക്വാളിഫിക്കേഷൻ പക്ഷെ അങ്ങനെ ഇരിക്കില്ല നമുക്ക് ആ കുട്ടിനോട് എന്തോ പ്രത്യേകിച്ച് ഇഷ്ടം തോന്നുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജാതി നമുക്ക് വളരെ ഇമ്പ്രസ്ഡ് ആകുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജെൻഡർ ആൺകുട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടി പല കാര്യങ്ങൾക്കും നമുക്ക് ആ കുട്ടി മതി എവിടെയെങ്കിലുമൊക്കെ പോകാൻ പെൺകുട്ടിയാണെങ്കിൽ എപ്പോഴെപ്പോഴും ലീവ് എടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ടും ആകാം അപ്പം ഇതൊക്കെ നമ്മൾ ഒരിക്കലും തുറന്ന് സംഭവിക്കാത്തതാണ് ഈ ഡിസ്ക്രിമിനേഷൻ എക്സ്ക്ലൂ ഇനി അടുത്തത് എന്താണ് നാലാമത്തത് സോഷ്യൽ എക്സ്ക്ലൂഷൻ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ തികച്ചും മുഖത്തും നോക്കി പറഞ്ഞ് മാറ്റി നിർത്തുക സോഷ്യൽ എക്സ്ക്ലൂഷൻ ഈസ് പ്രിവെൻറ്റിങ് ആക്സസ് ടു സംതിങ് ഡിസൈറബിൾ ആ വ്യക്തിക്ക് കിട്ടേണ്ട അവസരങ്ങളൊന്നും കൊടുക്കാതെ അതിൽ നിന്നങ്ങ് മാറ്റി നിർത്തുക അവിടെ മാറ്റി നിർത്തുമ്പോൾ അവർക്ക് എന്ത് തോന്നും അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ സങ്കടം അതൊന്നും നോക്കില്ല എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു ആക്സസ് എസെൻഷ്യൽ ഗുഡ് ആൻഡ് സർവീസസ് ലൈക്ക് എജ്യൂക്കേഷൻ ഇപ്പം നമുക്ക് എജ്യൂക്കേഷൻ എല്ലാവർക്കും നൽകണം പക്ഷെ അത് കുറേ പേർക്ക് നൽകുന്നില്ല ഹെൽത്ത് ആരോഗ്യം ഇൻഷുറൻസ് ബാങ്കിങ് ജുഡീഷ്യറി ഇതെല്ലാവരുടെയും റൈറ്റാണ് അവകാശമാണ് അടിസ്ഥാന വിദ്യാഭ്യാസവും എല്ലാം തന്നെ എങ്കിലും ഇത് ലഭിക്കാത്ത കുറേ വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ എക്സ്ക്ലൂഷൻ ഓഫ് കോഴ്സ് വെൻ വൺ സൈഡ് ഈസ്റ്റ് വൺ ഡിനൈഡ് ദ ആക്സസ് ടു ദ എബോവ് ഫെസിലിറ്റി അപ്പോൾ ഈ ഫെസിലിറ്റീസ് അവർക്കുള്ളത് ഇപ്പോൾ പണ്ട് കാലത്തെ എക്സ്ക്ലൂഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് പറയാൻ പറ്റില്ല ഒഴിവാക്കില്ലെന്ന് പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റുന്നത് അവരെ അമ്പലത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നു പബ്ലിക് റോഡിൽ നിന്ന് പുതു കിണറിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നു അവരെ ഒഴിവാക്കുന്നു പക്ഷേ ഇന്ന് നമുക്ക് പലതവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കാതെ അവരെ മാറ്റി നിർത്തും അപ്പം ഇനി അടുത്ത വീഡിയോമായ ഉടനെത്താം Thank you.